എല്ലാവർക്കും ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്, പെർമനൻ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിൻ്റെ വർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പെർമനൻ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ചുരുക്കിയിട്ട് പറയുന്ന പേരാണ് PMMC. ഒരു പെർമനൻ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിലെങ്ങനെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നോക്കൂ, PMMC, പെർമനൻ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് PMMC. ആ പേര് തന്നെയുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ എന്തൊക്കെയായിരിക്കും. ഒരു പെർമനൻ്റ് മാഗ്നറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു മൂവിങ് കോയിലുണ്ട്. ഓക്കെ, PMMC ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു പെർമനൻ്റ് മാഗ്നറ്റും ഒരു മൂവിങ് കോയിലും. ഓക്കെ, ഇനി നമുക്കിവിടെ വേറെ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കോയിലുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കോയിൽ, അപ്പോൾ ആ കോയിൽ ചുറ്റിയിരിക്കുന്നത് ഒരു അലുമിനിയം ഫോർമറിൻ്റെ മുകളിലാണ്. അപ്പം റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു അലുമിനിയം ഫോർമറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോയിൽ ചുറ്റിയെടുക്കുന്നു. ഓക്കെ, ഇനി നോക്കൂ, ഇതാണ് സ്പിൻഡിൽ. ഇവിടെ രണ്ട് സ്പ്രിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇത്തരം ഇൻസ്ട്രുമെൻസിൽ സ്പ്രിങ് കൺട്രോൾഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ്ങുകൾക്ക് രണ്ട് ഫങ്ഷൻസാണുള്ളത്. ഒന്ന് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ കോയിലിലേക്ക്, നമുക്കറിയാം മൂവിങ് കോയിലാണ് അല്ല, കോയിൽ ചലിക്കും. അപ്പോൾ ആ കോയിലിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കറൻറ്റ് കൊടുക്കണം. നമുക്ക് മെഷർ ചെയ്യേണ്ട കറൻറ്റ് ആ കോയിലിലേക്ക് കൊടുക്കണം. അപ്പോൾ ആ മെഷർ ചെയ്യേണ്ട കറൻറ്റ് കൊടുക്കാനുള്ള രണ്ട് ലീഡ്സ് ഉണ്ടാവും ആ കോയിലിൻ്റെ, അല്ലേ. അപ്പോൾ ആ രണ്ട് ലീഡ്സ് നമ്മൾ രണ്ട് സ്പ്രിങ് വഴിയാണ് കണക്ട് ചെയ്യുക, മനസ്സിലായോ. അപ്പോൾ ഒരു സ്പ്രിങ് വഴി നമ്മൾ എന്ത് ചെയ്തിട്ട് കറണ്ട് കൊടുക്കും, രണ്ടാമത്തെ സ്പ്രിങ് വഴി നമ്മൾ കറണ്ട് പുറത്തേക്ക് എടുക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഡാമ്പിങ്ങിന് വേണ്ടിയിട്ട് എഡി കറണ്ട് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അലുമിനിയം ഫോർമർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ അലുമിനിയം ഫോർമറിൻ്റെ മുകളിലാണ് നമ്മൾ കോയിൽ ചുറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അലുമിനിയം ഫോർമറാണ് ഇവിടെ എന്ത് ചെയ്യുക, എഡി കറണ്ട് ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആ അലുമിനിയം ഫോർമർ മാഗ്നറ്റിക് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, അതിലൊരു എഡി കറണ്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കൂ, ഇതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു അയൺ കോർ യൂസ് ചെയ്യുന്നുണ്ട്. ആ അയൺ കോറിൻ്റെ മുകളിലാണ് എന്ത് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കോയിൽ വെച്ചിട്ടുള്ളത്, മനസ്സിലായോ. അപ്പോൾ എന്തുണ്ടാവുക, ഈ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് ലൈൻസ് പോകുമ്പോൾ എന്ത് ചെയ്യും, ലൈൻസ് കൂടുതൽ എന്ത് ചെയ്യും, ഈ അയൺ കോറ് കൂടെ പോകാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്താണ്, അയൺ കോറിന് പെർമിയബിലിറ്റി കൂടുതലാണ് അല്ലേ. അപ്പോൾ അത് കൂടെ മാഗ്നറ്റിക് ലൈൻസ് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ മാഗ്നറ്റിക് ലൈൻസിന് എന്ത് ചെയ്യണം, ഈ കോയിൽ കട്ട് ചെയ്യണം. അപ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക, ഒരു ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ സ്കെയില് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേമാതിരി പോയിൻ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു PMMC പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായോ, എന്തൊക്കെയാണ്, ഒരു പെർമനൻ്റ് മാഗ്നറ്റ് ഉണ്ട് അല്ലേ, യു ഷേപ്പിലുള്ള ഒരു പെർമനൻ്റ് മാഗ്നറ്റ്, അതിൻ്റെ രണ്ട് പോൾസാണ് ഞാനിവിടെ നോർത്തും സൗത്തും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നോർത്ത് പോളിൽ നിന്നും സൗത്തിലേക്ക് ലൈൻസ് ഫ്ലോ ചെയ്യും, മാഗ്നറ്റിക് ലൈൻസ് അല്ലേ. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കോയിൽ വെച്ചിട്ടുള്ളത്. ആ കോയിലിനോട് കൂടി നമ്മൾ സ്പിൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടാവുക, ഈ കോയിൽ ചലിക്കുമ്പോൾ സ്പിൻഡിലും എന്ത് ചെയ്യും, ചലിക്കും. അപ്പോൾ ആ സ്പിൻഡിലിനോട് കൂടെയുള്ള നീഡിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പോയിൻ്റർ എന്ത് ചെയ്യും, അപ്പോൾ മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് നമ്മുടെ അലുമിനിയം ഫോർമർ എന്ന് പറയുന്നത്, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അലുമിനിയം ഫോർമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലുമിനിയം ഫോർമറിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോയിൽ നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കുക, മനസ്സിലായോ. ഈ രണ്ട് ലീഡ്സ് കാണും, ഇതാണ് എൻ്റെ സ്പിൻഡിൽ എന്ന് പറയുന്നത്. നോക്കൂ, ഈ കോയിൽ ചലിക്കുമ്പോൾ സ്പിൻഡിലും ചലിക്കുന്നില്ലേ. ഇനി ഈ സ്പിൻഡിലിൻ്റെ മുകളിലാണ് നമ്മൾ പോയിൻ്റർ കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ സ്പ്രിങ്ങും കണക്ട് ചെയ്യുക, മനസ്സിലായോ. ഇനി ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു
അയേൺ കോറ് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള അയേൺ കോറ് വെക്കുന്നു. അപ്പൊ അയേൺ കോറ് നമ്മൾ ഫിക്സ് ആക്കി വെക്കുക. അപ്പൊ നോക്കൂ, ഇതാണ് നമ്മുടെ അയേൺ കോർ എന്ന് വിചാരിക്കുക. ഈ അയേൺ കോർ ഇതിനുള്ളിലേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പൊ ഈ അയേൺ കോർ എന്ത് ചെയ്യും? ബോഡിയുമായിട്ട് ഉറപ്പിച്ചു വെക്കും. അപ്പൊ ഈ അയേൺ കോറിന്റെ മുകളിൽ കൂടെ ഈ കോയിൽ എന്ത് ചെയ്യും? വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മൂവിങ് സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ അലുമിനിയം ഫോർമർ ആണ് നമ്മൾ എന്ത് ചെയ്യാം? എഡി കറണ്ട് ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യാം. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എം എം സിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളും വർക്കിംഗുമാണ്. എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. വെൻ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഓർ കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, എ മെക്കാനിക്കൽ ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് ഓൺ ദാറ്റ് കോയിൽ. വെൻ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഓർ കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, എ മെക്കാനിക്കൽ ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് ഓൺ ദാറ്റ് കോയിൽ. ഇതാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതായത് ഒരു കറണ്ട് കാരിയിങ് കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കോയിലിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പി എം എം സി ഉപകരണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലേ. അപ്പോൾ അവിടെ നമുക്കറിയാം ഒരു പെർമനൻ്റ് മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോയിൽ വെച്ചിരിക്കുന്നു. ആ കോയിലിലേക്ക് നമ്മൾ മെഷർ ചെയ്യേണ്ട കറണ്ട് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ എന്താ ഉണ്ടാവുക? ആ കോയിലിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സാണ് നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവുന്ന ഈ ഫോഴ്സ് ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, ഒരു പെർമനൻ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ ആ കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ നാല് ഘടകങ്ങൾ എന്ന് നോക്കാം. അതായത് എഫ് പ്രപ്പോർഷണൽ ബി ഐ എൻ എൽ. ഈ നാല് ഘടകങ്ങൾ ബി ഐ എൻ എൽ, ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സാണ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സാണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ആണ്, കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇനി എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കോയിൽ. ഈ നാല് ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ആണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ഒരു പെർമനൻ്റ് മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ടേം എൻ നോക്കാം, നമ്പർ ഓഫ് ടേൺസ്. ഇപ്പോൾ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ കോയിലിൽ ഉദാഹരണമായിട്ട് 100 ടേൺസ് ചുറ്റി അല്ലേ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമോ? ഇല്ല. നമ്മൾ ആ ഉപകരണം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എൻ എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ലെങ്ത് ഓഫ് ദി കോയിലാണ്. ലെങ്ത് ഓഫ് ദി കോയിൽ നമുക്കറിയാം എന്താണ്? നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റം വരില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഈ മൂന്ന് ഘടകങ്ങളും കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനി നാലാമത്തെ ഒരു ഘടകം എന്താണ്? കറൻ്റ് ആണ്. കറൻറ്റ് വാരി ചെയ്യുമോ? കറൻറ്റ് വാരി ചെയ്യും. എന്താ കാരണം? നമുക്ക് കറൻറ്റാണ് മെഷർ ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമ്മൾ ഓരോ സർക്യൂട്ടിലെയും കറൻറ്റ് എടുക്കുമ്പോൾ കറൻറ്റിൽ മാറ്റം ഉണ്ടാവും. അപ്പം എന്തായിരിക്കും? കറൻറ്റ് വാരി ചെയ്യും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പിന്നെ എപ്പോഴാണ് വാരി ചെയ്യുക? കറൻറ്റ് വാരി ചെയ്യുമ്പോഴാണ് അല്ലേ. ബാക്കിയുള്ള ടേംസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ, ഈ കേസിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ ഫോഴ്സ് കൂടുന്നു, കറണ്ട് കുറയുമ്പോൾ ഫോഴ്സ് കുറയുന്നു. മനസ്സിലായോ? എന്താണ് പറയാൻ കാരണം? ബാക്കിയുള്ള ടേംസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പിന്നെ അവിടെ വാരി ചെയ്യാവുന്ന ടേം കറണ്ടേ ഉള്ളൂ. കറണ്ട് എന്തായാലും വാരി ചെയ്യും, ചെയ്യണം. കാരണം നമുക്കെന്താണ്, പല സർക്യൂട്ടിലെയും പല രീതിയിലുള്ള കറണ്ട് അളക്കേണ്ടി വരും. അപ്പോൾ കറണ്ട് എന്തായാലും വാരി ചെയ്യും. അപ്പോൾ പിന്നെ ഫോഴ്സ് മാറുക എപ്പോഴാണ്? ഈ കറണ്ട് വാരി ചെയ്യുമ്പോഴാണ് അല്ലേ. ഇനി നമുക്കറിയാം ഈ ഫോഴ്സാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് പ്രപ്പോർഷണൽ ഐ എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടി ഡി പ്രപ്പോർഷണൽ ഐ എന്ന് പറയാം. അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്താണ്? കറണ്ടിന് പ്രപ്പോർഷണൽ ആണെന്ന് പറയാം അല്ലേ. ഇനി ഇവിടെ നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ് കൺട്രോൾഡ് മെത്തഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് ടി സി പ്രപ്പോർഷണൽ തീറ്റ
അല്ലേ. ഇനി നോക്കൂ, എപ്പോഴാണ് നീഡിൽ സ്റ്റഡി ആയിട്ട് നിൽക്കുക? ടി സിയും ടി ഡിയും ഈക്വൽ ആവുന്ന സമയത്ത് അല്ലേ. അപ്പം നമുക്ക് എഴുതാം, അറ്റ് സ്റ്റഡി പൊസിഷൻ എന്തായിരിക്കും? ടി ഡി ഈസ് ഈക്വൽ ടു ടി സി അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താണ്, ടി ഡി പ്രപ്പോർഷണൽ ഐ ആണ്, ടി സി പ്രപ്പോർഷണൽ തീറ്റയാണ്. അപ്പോൾ ടി ഡി ഈസ് ഈക്വൽ ടു ടി സി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? തീറ്റ പ്രപ്പോർഷണൽ ഐ എന്ന് പറയാം. അതായത് ഒരു പി എം എം സി ഇൻസ്ട്രുമെൻറ്റിലെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കറന്റിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ദി ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കോയിൽ അല്ലേ. അപ്പം നമുക്ക് എന്തായെന്ന് മനസ്സിലാവുക, കറണ്ട് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്ഷൻ കൂടുന്നു. കറണ്ട് കുറയുമ്പോൾ ഡിഫ്ലക്ഷൻ കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പി എം എം സി ഇൻസ്ട്രുമെൻറ്റിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഒരു പി എം എം സി ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അപ്പോൾ ഇവിടെ യൂണിഫോം സ്കെയിലാണ് ഉണ്ടാവുക. നേരത്തെ നമ്മൾ പഠിച്ച മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻസിലൊക്കെ എന്തായിരുന്നു? നോൺ യൂണിഫോം സ്കെയിലായിരുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, പി എം എം സി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് അല്ലേ. ഇനി നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പി എം എം സി ഇൻസ്ട്രുമെൻറ്റ്സ് ഡി സി മെഷർമെൻറ്റിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു ചോദ്യം വരാം, എന്താണ് അതിലേക്ക് എ സി കൊടുത്താൽ ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. ബൈ.